ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് ലയണൽ മെസ്സി. പക്ഷെ ലയണൽ മെസ്സിയുടെ ഒപ്പം തന്നെ വളർന്ന ഒരു പ്ലെയർ ആയിരുന്നു ഏദൻ ഹസാർഡ്. ഈ പേരിപ്പോൾ ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവില്ല. ഏദൻ ഹസാർഡ് ഒരു സമയത്ത് മെസ്സിയുടെ ഒപ്പം തന്നെ ഹിഡിലിനായിട്ട് കളിച്ച് വളർന്ന ഒരു പ്ലെയർ തന്നെയായിരുന്നു. മെസ്സിയുടെ സ്കില്ലും അബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ ഏദൻ ഹസാർഡുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാലം ഏദൻ ഹസാർഡിന് കഴിഞ്ഞു. ചെൽസിയിലായിരുന്നു ഏദൻ ഹസാർഡിൻ്റെ വരവ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുള്ളത്. ചെൽസിയുടെ ആയിരുന്നു ഏദൻ ഹസാർഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ചെൽസിയിലെ മിന്നും താരമായിട്ടാണ് ഏദൻ ഹസാർഡ് കളിച്ചുകൊണ്ടിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം നല്ല പാസ് അക്യുറസിയും ഗോൾ സ്കോറിംഗ് മികവും ഫ്ലെക്സിബിലിറ്റിയും സ്കിൽസും ഒക്കെ ഏദൻ ഹസാർഡ് ഉണ്ടായിരുന്നു. മെസ്സിക്കൊപ്പവും മെസ്സിയുടെ കൂടെ തന്നെ ബാലൻഡിയോറും മറ്റ് അവാർഡ്സൊക്കെ മേടിക്കാൻ ഒരു ചാൻസ് ഉള്ള വ്യക്തിയായിരുന്നു ഏദൻ ഹസാർഡ്. അതും ചെൽസിയിൽ കളിച്ച സമയത്ത് ചെൽസിയിലൊരു മികച്ച പ്ലെയർ തന്നെയായിരുന്നു. ഇപ്പോൾ ഏദൻ ഹസാർഡ് ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. ഒന്നും നേടാൻ കഴിയാത്ത ഒരു താരമായിട്ടാണ് ഏദൻ ഹസാർഡ് ഇപ്പോൾ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചത്. ചെൽസിയിലെ പ്രകടനം ഒന്നും റയൽ മാഡ്രിഡിൽ കളിക്കാൻ സാധിച്ചില്ല. അതിൻ്റെ മെയിൻ കാരണം പരിക്ക് തന്നെയായിരുന്നു. June 12 ആയിരുന്നു ഏദൻ ഹസാർഡ് റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയിട്ടുള്ളത്. അന്ന് റയൽ മാഡ്രിഡിലെ താരമായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ യുവെന്റസിലേക്ക് പോയപ്പോഴാണ് ആ ഒരു സ്ഥാനത്തേക്കാണ് ഏദൻ ഹസാർഡിനെ കൊടുത്തിട്ടുള്ളത്. ലോകത്തിലെ എല്ലാ ക്ലബുകളും ഏദൻ ഹസാർഡിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു ടീമിലെത്തിക്കാൻ. ബാഴ്സലോണ, അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, അങ്ങനെ കുറേ ടീമുകളും പരിശ്രമിച്ചിരുന്നു. പക്ഷേ റയൽ മാഡ്രിഡിലേക്കാണ് ഏദൻ ഹസാർഡ് പോയിട്ടുള്ളത്. ആ ഒരു ട്രാൻസ്ഫർ നമ്മളെല്ലാവരും ഞെട്ടിച്ചൊരു കാര്യം തന്നെയായിരുന്നു. കാരണം ചെൽസിയിൽ നിന്ന് വളർന്ന് നല്ല കിഡിലായിട്ട് കളിച്ച് റയൽ മാഡ്രിഡിലെ തട്ടയത്തിലേക്ക് പോയി കളിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും റയലിലെ ആരാധകർക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു ഏദൻ ഹസാർഡിനെ കുറിച്ച്. കാരണം ക്രിസ്റ്റ്യാനോ പോലത്തുള്ള പ്ലെയറിനെ മാറ്റി ആ ഒരു സ്ഥാനത്തേക്കാണ് ഏദൻ ഹസാർഡിനെ കൊടുത്തിട്ടുള്ളത്. പിന്നീടുള്ള കാലഘട്ടം ഏദൻ ഹസാർഡിന് വലിയ എളുപ്പമായിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ഏദൻ ഹസാർഡിന് പരിക്ക് സംഭവിച്ചു, അതുപോലെ തന്നെ കളിക്കാൻ സാധിക്കുന്നില്ല, സ്കിൽസ് ഫ്ലെക്സിബിലിറ്റി എല്ലാം കുറഞ്ഞു. ചെൽസിയിലെ കളിച്ച ആ ഒരു താരം ആയിരുന്നില്ല റയൽ മാഡ്രിഡിൽ കളിച്ചപ്പോൾ. മൊത്തത്തിൽ ഏദൻ ഹസാർഡിന് ഒരു മനസ്സിനും അതുപോലെ തന്നെ പരിക്കും വന്നപ്പോൾ മൊത്തത്തിലൊരു താഴ്ച സംഭവിച്ചു. റയൽ മാഡ്രിഡിന് വേണ്ടി 76 കളിയിൽ നിന്ന് 7 ഗോളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ചെൽസിക്ക് വേണ്ടി അതിൻ്റെ ഇരട്ടിയിലാണ് ഏദൻ ഹസാർഡ് ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആ ഒരു താരം ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. എല്ലാവർക്കും ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് ഏദൻ ഹസാർഡിൻ്റെ ആ ഒരു വിടവ്. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ വരുന്ന കുറച്ച് പേർക്ക് ഏദൻ ഹസാർഡിൻ്റെ പേര് കേട്ടാൽ തന്നെ മനസ്സിലാവില്ല. പക്ഷേ ഒരു സമയത്തൊരു കിടിലൻ പ്ലെയർ തന്നെയായിരുന്നു. ഇതുപോലത്തെ ഏദൻ ഹസാർഡിനെ പോലെ തന്നെ കുറേ പ്ലെയേഴ്സും വിരമിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു പ്ലെയറാണ് ഓസിൽ. ഓസിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആസലിലെ ബെസ്റ്റ് പ്ലെയറായിരുന്നു. പക്ഷേ വംശാധിക്ഷേപം കൊണ്ടാണ് ഓസിൽ ആസലിന് വിട്ടതും അതുപോലെ തന്നെ ജർമ്മനി എന്ന ടീമും ഉപേക്ഷിച്ചതും. ഏദൻ ഹസാർഡ് മികച്ച ഫുട്ബോളായിരുന്നു അന്താരാഷ്ട്ര കളിയിലും കാഴ്ചവെച്ചിരുന്നത്. ഇതുപോലത്തെ കുറേ പ്രതിഭകൾ ഇനിയും നമ്മുടെ ഫുട്ബോൾ ലോകത്തുണ്ട്. മെസ്സി, ക്രിസ്റ്റ്യാനോ, അതുപോലെ തന്നെ ഇനി വളർന്നു വരുന്ന കുറേ പ്രതിഭകളുണ്ട്. അവർക്കൊക്കെ ഈ ഏദൻ ഹസാർഡിൻ്റെ പോലെയുള്ള ഒരു പരിക്കും അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമ്പോൾ അതൊരു ഭയങ്കരമായിട്ട് ദയനീയമായ ഒരു നിമിഷം തന്നെയാണ് ബാക്കിയുള്ള പ്ലെയേഴ്സിനൊക്കെ. ഏദൻ ഹസാർഡിനെ പോലുള്ള വിരമിക്കൽ ഇനി ഒരു ഫുട്ബോൾ കളിക്കാർക്കും വരരുതെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ.